ഈശോ മിശിഹാക്ക് സ്തുതിയായിരിക്കട്ടെ. സെപ്റ്റംബർ 8-ാം തീയതി അമ്മയുടെ ബർത്ത്ഡേ ആണ്. നമുക്കെല്ലാവർക്കും ഈശോ ഒരു നല്ല അമ്മയായി തന്നിട്ടുണ്ട്. ഈ ലോകത്തേക്ക് വെച്ച് ഏറ്റവും നല്ല ഒരമ്മയെ, ഈശോയുടെ സ്വന്തം അമ്മയെ, കരുതലും കാരുണ്യവും സ്നേഹവും നിറഞ്ഞ ഒരമ്മയെ, പരിശുദ്ധ കന്യകാമറിയത്തെ നമുക്ക് അമ്മയായി തന്നിട്ടുണ്ട്. ഈ അമ്മയുടെ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജന്മദിനമാണ്, ബർത്ത്ഡേ ആണ്, പിറവി തിരുനാളാണ് സെപ്റ്റംബർ 8-ാം തീയതി. അതുകൊണ്ട് തന്നെ ലോകം മുഴുവനിലുള്ള എല്ലാ മരിയ ഭക്തരെയും സംബന്ധിച്ചിടത്തോളം വലിയ ആഹ്ലാദത്തിൻ്റെ ആനന്ദത്തിൻ്റെ ദിവസമാണ്. അമ്മയെ സ്നേഹിക്കുന്ന ഏത് മക്കൾക്കും അമ്മയുടെ ജന്മദിനം സമ്മാനിക്കുന്ന സന്തോഷവും ആനന്ദവും വളരെ വളരെ വലുതായിരിക്കും. അതുകൊണ്ട് നമുക്കിത് വലിയ സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ ദിവസമായിരിക്കും സെപ്റ്റംബർ 8-ാം തീയതി എന്ന ദിവസം നമ്മുടെ അമ്മയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ദിവസം. നമുക്ക് അമ്മയുടെ ജനനത്തെക്കുറിച്ചും അമ്മയുടെ ശൈശവത്തെക്കുറിച്ചും ബാല്യത്തെക്കുറിച്ചും കൗമാരത്തെക്കുറിച്ചും ഒക്കെ അറിയാൻ സ്വാഭാവികമായ ഒരു ജിജ്ഞാസയും ആഗ്രഹവും താല്പര്യവും ഉണ്ടായിരിക്കും. കാരണം നമ്മൾ അമ്മയെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് തന്നെ ഇതൊക്കെ അറിയണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരിടത്തും പരിശുദ്ധ അമ്മയുടെ ജനനത്തെക്കുറിച്ചോ പരിശുദ്ധ അമ്മയുടെ ബാല്യത്തെക്കുറിച്ചോ ശൈശവത്തെക്കുറിച്ചോ ഒന്നും തന്നെ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നില്ല. സുവിശേഷകന്മാർ അതേക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയുന്നില്ല. ഒരുപക്ഷേ ഒത്തിരി ഒത്തിരി മരിയ ഭക്തരുടെ വലിയൊരു സങ്കടമാണ് എന്തുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ, സുവിശേഷങ്ങളിൽ, പുതിയ നിയമഗ്രന്ഥങ്ങളിൽ ഒരിടത്തും മറിയവുമായി ബന്ധപ്പെട്ട ശൈശവ കാര്യങ്ങൾ, മറിയത്തിൻ്റെ ജനനം, ബാല്യകാല വിവരണങ്ങൾ, അതുപോലെ മറിയവുമായി ബന്ധപ്പെട്ട വിശ്വാസ സത്യങ്ങൾ ഇതൊന്നും പരാമർശിക്കാത്തത്? ഈ കാര്യങ്ങളൊക്കെ സുവിശേഷകന്മാർ തന്നെ പരാമർശിച്ചിരുന്നുവെങ്കിൽ ഇന്നുള്ള വിവാദങ്ങളൊക്കെ, മറിയവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാമായിരുന്നു. ഉദാഹരണത്തിന്, കത്തോലിക്ക സഭയുടെ വിശ്വാസ സത്യങ്ങളായി മറിയത്തോട് ബന്ധപ്പെട്ട 4 വിശ്വാസ സത്യങ്ങളുണ്ട്. മറിയം അമലോത്ഭവയാണ്, മറിയം നിത്യകന്യകയാണ്, മറിയം ദൈവമാതാവാണ്, മറിയം സ്വർഗാരോപിതയാണ്. പക്ഷേ ഇതൊന്നും വ്യക്തമായി പ്രത്യക്ഷമായ വിധത്തിൽ വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ, സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുമില്ല. എന്നാൽ പരോക്ഷമായ സൂചനകൾ തീർച്ചയായിട്ടുമുണ്ട്. അതിൻ്റെയൊക്കെ വെളിച്ചത്തിലും ദൈവികമായ വെളിപ്പെടുത്തലുകളുടെയും വെളിപാടുകളുടെയും വെളിച്ചത്തിലുമാണ് തിരുസഭ സഭയുടെ പാരമ്പര്യങ്ങളും പ്രബോധനങ്ങളും പിന്തുടർന്നുകൊണ്ടാണ് ഈ വിശ്വാസത്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിൽ സമ്മതിക്കാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം, ഇതിൽ വിശ്വസിക്കാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ നിരന്തരം ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളാണ്, ഇതൊന്നും ബൈബിളിൽ ഇല്ലല്ലോ, മറിയം അമലോത്ഭവയാണെന്ന് ബൈബിളിൽ എവിടെ എഴുതി വെച്ചിരിക്കുന്നത്, മറിയം നിത്യകന്യകയാണ് എന്ന് ബൈബിളിൽ എവിടെ എഴുതി വെച്ചിരിക്കുന്നത്, മറിയത്തെ ദൈവമാതാവ് എന്നൊക്കെ വിളിക്കാമെന്ന് ബൈബിളിൽ എവിടെ എഴുതി വെച്ചിരിക്കുന്നത്, മറിയം ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു എന്ന് എവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ശരിയാണ്, ബൈബിളിൽ അങ്ങനെ കൃത്യമായി ഡയറക്റ്റായി പ്രത്യക്ഷമായി എഴുതി വെച്ചിട്ടില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. എന്തായിരിക്കും അതിൻ്റെ കാരണം? ഞാൻ അതിൻ്റെ കാരണം ആദ്യം ഒന്ന് പറഞ്ഞതിന് ശേഷം മറിയത്തിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, സുവിശേഷകന്മാർ സുവിശേഷം എഴുതുമ്പോൾ അവരുടെ ലക്ഷ്യം മരിയ വിജ്ഞാനം അല്ലെങ്കിൽ മേരി വിജ്ഞാനീയം പഠിപ്പിക്കുക എന്നതായിരുന്നില്ല, മരിയോളജി പഠിപ്പിക്കലായിരുന്നില്ല. അവരുടെ ലക്ഷ്യം എന്തായിരുന്നു? അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് യേശുവിൽ പൂർത്തീകരിക്കപ്പെട്ട രക്ഷ, ആ വലിയ സത്യം ലോകത്തോട് പ്രഘോഷിക്കുക എന്നതായിരുന്നു. പ്രത്യേകിച്ചും യഹൂദ ജനവും ഇസ്രായേൽ ജനവും ലോകം മുഴുവനും നൂറ്റാണ്ടുകളായി സഹസ്രാബ്ദങ്ങളായി കാത്തിരുന്ന രക്ഷകൻ യേശുവാണ് എന്നും, യേശു ദൈവപുത്രൻ ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് പാടുപീഡ സഹിച്ച് കുരിശിൽ മരിച്ച് ഉദ്ധാനം ചെയ്ത് അങ്ങനെ നമുക്ക് രക്ഷ പ്രദാനം ചെയ്തെന്നും, ഇനി മറ്റൊരു രക്ഷകനെ ആരും കാത്തിരിക്കേണ്ടതില്ല എന്നുള്ള സത്യം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായും സുവിശേഷങ്ങൾ എഴുതപ്പെട്ടിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ ലക്ഷ്യം മാതാവിനെക്കുറിച്ച് പഠിപ്പിക്കലോ, ഔസേപിതാവിനെക്കുറിച്ച് പഠിപ്പിക്കലോ, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മളെ മുൻപിൽ അവതരിപ്പിക്കലോ, അല്ലെങ്കിൽ ഈശോയുടെ തന്നെ രഹസ്യജീവിതത്തെക്കുറിച്ച് ഒന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കില്ല. യേശുവിൻ്റെ ജനനം, പിന്നെ 12-ാം വയസ്സിൽ ദേവാലയത്തിൽ വെച്ച് നഷ്ടപ്പെടുന്ന സംഭവം, അങ്ങനെ 1-2 സംഭവങ്ങളല്ലാതെ തുടർന്നുള്ള ഒന്നും തന്നെ, യേശുവിൻ്റെ പരസ്യജീവിതത്തിന് തുടക്കം കുറിക്കുന്നത് വരെയുള്ള ഒന്നും തന്നെ ബൈബിളിൽ എഴുതിയിട്ടില്ല. എഴുതിയിട്ടില്ല എന്നതുകൊണ്ട്
യേശുവിൻ്റെ രഹസ്യ ജീവിതം അല്ലെങ്കിൽ പരസ്യത്തിന് മുമ്പുള്ള കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല എന്ന് പറയാൻ സാധിക്കുമോ? അങ്ങനെ സാധ്യമല്ല. തീർച്ചയായിട്ടും മറ്റു കാര്യങ്ങളൊക്കെ യേശുവിൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ വെളിച്ചത്തിൽ അനുമാനിച്ച് ഊഹിച്ചെത്താനാണ് നമുക്ക് സാധിക്കുക. പിന്നെ സഭയുടെ പാരമ്പര്യങ്ങളിൽ കൈമാറി കിട്ടിയ പരമ്പരാഗത സത്യങ്ങളുടെയും വിശ്വാസങ്ങളുടെയും വെളിച്ചത്തിൽ നമുക്ക് നിഗമനങ്ങളിൽ എത്താനായിട്ട് സാധിക്കും. ഇതുപോലെ മാതാവിനെ കുറിച്ച്, ഔസേപിതാവിനെ കുറിച്ച് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും സുവിശേഷങ്ങളിൽ സുവിശേഷകന്മാർ വിശദീകരിക്കാതിരിക്കുന്നതിൻ്റെ കാരണം അവരുടെ ലക്ഷ്യം മേരി വിജ്ഞാനിയും പഠിപ്പിക്കലായിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അതൊന്നും നമുക്ക് കാണാൻ സാധിക്കാത്തത്. എന്നിരുന്നാലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മാതാവിനെ ഒരുപാട് സ്നേഹിക്കുന്ന മരിയ ഭക്തരെ സംബന്ധിച്ചിടത്തോളം, അമ്മയെ ഒരുപാട് സ്നേഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, ജപമാല ഭക്തരെ സംബന്ധിച്ചിടത്തോളം, മാതാവിനെ കുറിച്ച്, മാതാവിൻ്റെ ജനനം, ബാല്യം, ശൈശവം, ജീവിതം ഇതൊക്കെ അറിയണമെന്ന് ഒരു ജിജ്ഞാസയുണ്ട്, ക്യൂരിയോസിറ്റിയുണ്ട്, ആഗ്രഹമുണ്ട്, അതിനുവേണ്ടി ശ്രമിക്കുന്നുമുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കത് അറിയാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? തീർച്ചയായിട്ടും പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങൾ, നമ്മൾ കാനോനികമായി വിശുദ്ധ ഗ്രന്ഥത്തോട് ചേർത്തിട്ടുള്ള 27 പുസ്തകങ്ങൾ, ഈ പുസ്തകങ്ങൾ കൂടാതെ തന്നെ അനേകമനേകം പുസ്തകങ്ങൾ ആ കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ടിരുന്നു. യേശുവിൻ്റെ ജനന ജീവിത ബാല്യവുമായി ബന്ധപ്പെട്ട്, മറിയവുമായി ബന്ധപ്പെട്ട്, ഔസേപിതാവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ആ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് യേശുവുമായി പ്രത്യക്ഷമായോ പരോക്ഷമായോ ബന്ധമുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒത്തിരി ഒത്തിരി ഗ്രന്ഥങ്ങൾ, ഒത്തിരി ഒത്തിരി പുസ്തകങ്ങൾ ആ കാലഘട്ടങ്ങളിൽ ആദ്യ നൂറ്റാണ്ടുകളിൽ, പ്രത്യേകിച്ച് BC 2 മുതൽ AD 2 വരെയുള്ള കാലഘട്ടങ്ങളിലായി ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടിരുന്നു. പക്ഷെ അതൊന്നും കാനോനികമായി അംഗീകരിക്കപ്പെടുന്നതല്ല, പ്രാമാണിക ഗ്രന്ഥമല്ല, അതിനെ അപ്രമാണിക ഗ്രന്ഥം എന്നാണ് നമ്മൾ വിളിക്കുക. അപ്രമാണിക ഗ്രന്ഥങ്ങൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ വിവരിക്കുന്ന കാര്യങ്ങൾ മഹാഭൂരിപക്ഷവും അതിശോക്തി കലർന്ന വർണ്ണനകളാണ്, ഐതിഹ്യങ്ങളാണ്, അതിഭാവുകത്വം കലർന്ന, അതിശോക്തി കലർന്ന വിവരണങ്ങളും അനുമാനങ്ങളും അല്ലെങ്കിൽ കഥകളും ഇതൊക്കെ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് ഭക്തരായ മനുഷ്യർ എഴുതി ഉണ്ടാക്കിയ കുറേ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിനെ കാനോനികമായി ദൈവിക വെളിപ്പെടുത്തലായി അംഗീകരിച്ച് പ്രാമാണിക ഗ്രന്ഥങ്ങളോട്, വിശുദ്ധ ഗ്രന്ഥത്തോട് കൂട്ടിച്ചേർക്കുക സാധ്യമല്ലായിരുന്നു. എങ്കിലും അത്തരം ഗ്രന്ഥങ്ങൾ, അത്തരം പുസ്തകങ്ങൾ ആദ്യ കാലഘട്ടത്തിലെ ക്രൈസ്തവ സഭയുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നു. അതുപോലെ തന്നെ യഹൂദരുടെ പാരമ്പര്യവും യഹൂദരുടെ ആരാധന രീതികളും യഹൂദരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ കുറേയധികം മനസ്സിലാക്കാൻ നമ്മളെ ഈ പുസ്തകം സഹായിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒത്തിരി പുസ്തകങ്ങളുണ്ട്. ഞാൻ വെറുതെ പേരുകളൊന്ന് സൂചിപ്പിക്കാം. നസ്രായന്റെ സുവിശേഷം, അതുപോലെ തോമാസ് ലിഹായുടെ സുവിശേഷം, പത്രോസിന്റെ സുവിശേഷം, പിന്നെ പത്രോസിന്റെ നടപടിക്രമങ്ങൾ, അതുപോലെ ബർത്തലോമിയായുടെ സുവിശേഷം, യൂദാസിന്റെ സുവിശേഷം, ഇങ്ങനെ കുറേ പുസ്തകങ്ങൾ, കുറേ ഗ്രന്ഥങ്ങൾ ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടിരുന്നു. ഈ പേരുകൾ കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും ഈ പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ ആ വ്യക്തികളാണ് ഇത് എഴുതിയതെന്ന്. ഒരിക്കലും അങ്ങനെ വിചാരിച്ചേക്കരുത്. അതായത് പത്രോസിന്റെ സുവിശേഷം പത്രോസ് എഴുതിയ പുസ്തകമല്ല, അല്ലെങ്കിൽ നസ്രായന്റെ സുവിശേഷം എന്ന് വെച്ചാൽ ഈശോയുടെ സുവിശേഷം ഈശോ എഴുതിയ പുസ്തകമല്ല, അല്ലെങ്കിൽ ഇപ്പോൾ തോമാസിന്റെ സുവിശേഷം യൂദാസിന്റെ സുവിശേഷം എന്നൊക്കെ പറയുമ്പോൾ അവരെഴുതിയ ഗ്രന്ഥങ്ങളോ അവരെഴുതിയ പുസ്തകമോ ഒന്നുമല്ല. നേരെ മറിച്ച് അവരുടെ പേരിൽ അറിയപ്പെട്ടിരുന്ന പുസ്തകങ്ങൾ എന്ന് പറയാൻ കാരണം ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ, ഇന്നും ചിലപ്പോഴൊക്കെ സംഭവിക്കാറുണ്ട്, പണ്ട് കാലങ്ങളിൽ പ്രത്യേകിച്ചും ഈ യഹൂദരുടെയൊക്കെ കാലഘട്ടങ്ങളിൽ, യേശുവിൻ്റെയൊക്കെ ജീവിതം ഉണ്ടായിരുന്ന ഈ ആദ്യ നൂറ്റാണ്ടുകളിലൊക്കെ അപ്രസിദ്ധരായ വ്യക്തികൾ ഗ്രന്ഥങ്ങളോ പുസ്തകങ്ങളോ ഒക്കെ എഴുതുമ്പോൾ പ്രസിദ്ധരായ വ്യക്തികളുടെ പേര് ചേർത്ത് ആ പുസ്തകം അവതരിപ്പിക്കാറുണ്ട്. പ്രചാരം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്, കൂടുതൽ ആളുകളിലേക്ക് അത് എത്തിപ്പെടാനും അനേകരത് വായിക്കാനും വേണ്ടിയിട്ടാണ്. അത്ര പ്രസിദ്ധരൊന്നുമില്ലാത്ത ആളുകൾ പുസ്തകങ്ങളോ ഗ്രന്ഥങ്ങളോ ഒക്കെ രചിക്കുമ്പോൾ പ്രസിദ്ധരായ വ്യക്തികളുടെ പേര് ചേർത്ത് വെച്ച് ആ പുസ്തകം അവതരിപ്പിക്കും. അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്തരം പേരുകളൊക്കെ ഉണ്ടായത്. എന്നാൽ ഈ പുസ്തകങ്ങൾ കുറേയൊക്കെ നമുക്ക് സുവിശേഷത്തിൻ്റെ പശ്ചാത്തലങ്ങളും അതുപോലെ ആദിമസഭയെക്കുറിച്ചും യഹൂദരുടെ ആരാധന രീതികൾ പശ്ചാത്തലങ്ങളൊക്കെ മനസ്സിലാക്കാൻ കുറേയൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതിൽ തന്നെ മറിയത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഒത്തിരി പുസ്തകങ്ങളുണ്ട്. ഈ പറഞ്ഞ ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ മറിയത്തെക്കുറിച്ച് കുറേ പരാമർശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് യാക്കോബിൻ്റെ സുവിശേഷം എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രന്ഥം, യാക്കോബ് എഴുതിയ പുസ്തകമൊന്നുമല്ല, യാക്കോബിൻ്റെ സുവിശേഷം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പുസ്തകം, ഒരു ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൽ മറിയത്തിൻ്റെ ജനനം, മറിയത്തിൻ്റെ ശൈശവം, ബാല്യം ഇതേക്കുറിച്ച് കുറേ കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട്. ഞാൻ വെറുതെ അതേക്കുറിച്ചൊന്ന് പരാമർശിക്കാം. ഇത് കേട്ടിട്ട് ഇതുപോലെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന നിഗമനത്തിലേക്കോ ചിന്തയിലേക്കോ ആരും എത്തിയേക്കരുത്. കാരണം ഇത് കാനോനികമായി അംഗീകരിച്ചിട്ടുള്ളതല്ല. പിന്നെ എന്തിനാണിത് പറയുന്നത് എന്ന് ചോദിച്ചാൽ മേരി വിജ്ഞാനിയം പഠിക്കുമ്പോൾ
മരിയ ശാസ്ത്രജ്ഞരെ, മേരി വിജ്ഞാനം പഠിക്കുന്ന അല്ലെങ്കിൽ അതിൽ ആ ദൈവശാസ്ത്രജ്ഞരെ ഒത്തിരി ഒത്തിരി സഹായിച്ചിട്ടുണ്ട് ഈ ഗ്രന്ഥങ്ങൾ. പ്രത്യേകിച്ചും യാക്കോബിൻ്റെ സുവിശേഷം എന്ന് പറയുന്ന ഗ്രന്ഥമൊക്കെ ഒത്തിരി ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. മറിയവുമായി ബന്ധപ്പെട്ട വിശ്വാസ സത്യങ്ങൾ പ്രഖ്യാപിക്കുന്നതിലും ഇത് ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാനതിനെ ഒന്ന് യാക്കോബിൻ്റെ സുവിശേഷം എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രന്ഥത്തിൽ മറിയത്തിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ വെറുതെ ഒന്ന് നിങ്ങളോട് പരാമർശിക്കാം. അതിൽ വിവരിക്കുന്നത് ഇങ്ങനെയാണ്, അന്ന എന്നു പേരുള്ള ഒരു യുവതി ബേത്ലഹേമിലാണ് ജീവിച്ചിരുന്നത്. യോവാക്കീം എന്നു പേരുള്ള ഒരു ചെറുപ്പക്കാരൻ, ഒരു മനുഷ്യൻ, അദ്ദേഹം നസ്രത്തിലാണ് ജീവിച്ചിരുന്നത്. ഇവർ സമ്പന്ന കുടുംബത്തിൽ ജനിച്ച് സമ്പന്നരായി വളർന്നു വന്നവരാണ്. അതീവ ദൈവഭക്തരും ദൈവപ്രീതി നേടിയ വ്യക്തികളായിരുന്നു ഇവർ. ഈ അന്നയ്ക്ക് 24 വയസ്സും യോവാക്കീമിന് 42 വയസ്സും ഉള്ളപ്പോൾ ഇവർ തമ്മിലുള്ള വിവാഹം കഴിയുകയാണ്. അന്നയും യോവാക്കീമും തമ്മിലുള്ള വിവാഹം നടക്കുകയാണ്. അതീവ ദൈവഭക്തരായിരുന്ന ഇവർ ഭക്തിയിലും ദൈവപ്രീതിയിലും തന്നെ ഇവരുടെ ജീവിതം മുന്നോട്ട് നയിച്ചു. പക്ഷേ ഇവരുടെ ഏറ്റവും വലിയ സങ്കടം, ഇവർക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. അനേക നാളുകൾ കടന്നുപോയി. ഇവർ ഒരുപാട് പഴിയും ഒരുപാട് ദുഃഖവും വേദനയും ഒക്കെ ഇതിൻ്റെ പേരിൽ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. കാരണം ആ കാലഘട്ടത്തിൽ യഹൂദരുടെ ഒരു ചിന്താഗതി അനുസരിച്ച് മക്കളില്ലാത്ത ദമ്പതികൾ ദൈവശാപം ദൈവകോപം സ്വീകരിച്ചവരാണ്. അവരെന്തെങ്കിലും മാരകമായ പാപങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ടായിരിക്കും അവർക്ക് മക്കൾ ജനിക്കാത്തത് എന്നുള്ളൊരു ചിന്ത. ആ ദൈവാനുഗ്രഹമില്ലാത്ത ദമ്പതികളായി കുടുംബമായി ഒക്കെ ആ കുടുംബത്തെ ദമ്പതികളെയൊക്കെ കണക്കാക്കിയിരുന്നു. സ്വാഭാവികമായും മക്കളില്ലാത്തതിൻ്റെ സങ്കടം ഒരു വശത്ത്, മറുവശത്ത് ദൈവകോപം ദൈവശാപം നിറഞ്ഞ ഭവനമായി എല്ലാവരും നിങ്ങളെ കരുതുന്നു എന്നുള്ള അപമാന ഭാരവും ഭീതിയും ഒക്കെ മറുവശത്ത്, അങ്ങനെ ഒത്തിരി സങ്കടം അനുഭവിച്ചിരുന്ന ദമ്പതികളായിരുന്നു ഈ യോവാക്കീമും അന്ന ദമ്പതികൾ. 20 വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി. അതിനിടയിലെ യോവാക്കീം ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹത്തോട് മക്കളില്ലാത്തത് കൊണ്ട് ദൈവശാപം നിറഞ്ഞ വ്യക്തിയാണെന്നും താങ്കൾക്കിനി ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യാൻ അനുവാദമില്ലെന്നും ഒക്കെ അവർ പറയുന്നു. ഒരുപാട് ദുഃഖിതനായ യോവാക്കീം ദേവാലയ ശുശ്രൂഷയിൽ നിന്ന് മാറേണ്ടതായിട്ടൊക്കെ വരുന്നു. അദ്ദേഹം പിന്നീട് ദൈവത്തോട് പ്രാർത്ഥിച്ച് വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ അബ്രാഹത്തിൻ്റെ ജീവിതം, അദ്ദേഹത്തിന് 100 വയസ്സിൽ കുഞ്ഞ് ജനിച്ചതിനെ കുറിച്ചൊക്കെ ആവർത്തിച്ച് വായിച്ച് അതൊരു വലിയ ബോധ്യത്തിലേക്ക് എത്തിച്ചേരുന്നു. അദ്ദേഹം പിന്നീട് ദൈവത്തിൽ നിന്നൊരു ഉത്തരം കിട്ടുന്നത് വരെ പ്രാർത്ഥിക്കാം എന്ന തീരുമാനത്തോടെ മരുഭൂമിയിലേക്ക് യാത്രയാകുന്നു. മരുഭൂമിയിൽ പോയി 40 ദിവസങ്ങൾ രാവും പകലും ഉപവാസമെടുത്ത് നിരന്തരം ഈ വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതേ ദിവസങ്ങളിൽ തന്നെ അന്ന കണ്ണുനീരോടുകൂടെ 40 ദിനരാത്രങ്ങൾ ഇതുപോലെ തന്നെ പ്രാർത്ഥനയിൽ ഏർപ്പെടുന്നു. അന്നയുടെ മുൻപിൽ ഇത് 40 ദിവസങ്ങൾ കഴിയാറാകുമ്പോൾ ഒരു ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നുവെന്നും ഉടനെ തന്നെ യോവാക്കീം തിരിച്ചു വരുമെന്നും നിനക്ക് അവനിൽ നിന്ന് നിന്നിൽ ഒരു കുഞ്ഞ് ജനിക്കുമെന്നും ഒക്കെ ഈ ദൈവദൂതൻ അറിയിക്കുന്നു. ആ കുഞ്ഞ് ഒരു പെൺകുട്ടി ആയിരിക്കുമെന്നും ആ പെൺകുട്ടിയിലൂടെ ഒരുപാട് കാര്യങ്ങൾ യഹൂദരുടെ ചരിത്രത്തിൽ ഇസ്രായേൽ ചരിത്രത്തിൽ സംഭവിക്കുമെന്നുള്ള വാഗ്ദാനങ്ങളൊക്കെ ദൈവദൂതനിലൂടെ അന്ന അറിയുകയാണ്. ദൈവദൂതൻ പറഞ്ഞ പോലെ തന്നെ ഇതാ ദിവസങ്ങൾക്കുള്ളിൽ ഈ ഇദ്ദേഹം തിരിച്ചെത്തി, ഭർത്താവ് തിരിച്ചെത്തി. അവർ തങ്ങൾക്കുണ്ടായ വെളിപ്പെടുത്തലുകൾ പരസ്പരം അറിയിച്ചു. ഏറെ സന്തോഷത്തോടെ അവരുടെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് നയിച്ചു. ഒരു വർഷത്തിനുള്ളിൽ ഇതാ അന്ന ഗർഭിണിയായി ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നു. ആ പെൺകുട്ടിയാണ് മറിയം. ഇതാണ് യാക്കോബിൻ്റെ സുവിശേഷത്തിൽ ജനനത്തോട് ബന്ധപ്പെട്ട് പറയുന്നത്. പിന്നീട് ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അന്ന ഒരു നേർച്ച നേരുന്നുണ്ട്. കുഞ്ഞിനെ ദേവാലയത്തിൽ ദൈവത്തിന് സമർപ്പിച്ച് ദേവാലയത്തിലായിരിക്കും പിന്നീട് ഈ കുഞ്ഞ് ജീവിക്കുക എന്നും. കുഞ്ഞിന് ഏകദേശം ഒരു 6 മാത്രം പ്രായമുള്ളപ്പോൾ കുഞ്ഞിനെ നിലത്ത് വെച്ച സമയത്ത് കുഞ്ഞ് എഴുന്നേറ്റ് നിന്ന് 3 സ്റ്റെപ്പ് നടന്ന് അമ്മയുടെ അടുത്തെത്തിയെന്നും, അങ്ങനെ അമ്മ കുഞ്ഞിനെ കൈകളിലേക്ക് എടുത്ത് ഇനി ദേവാലയത്തിൽ സമർപ്പിക്കുന്നത് വരെ കുഞ്ഞിനെ നിലത്ത് വെക്കില്ല എന്നൊക്കെ ഒരു തീരുമാനമെടുത്തതായിട്ടുമൊക്കെ ഈ യാക്കോബിൻ്റെ സുവിശേഷം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് 3 വയസ്സായപ്പോൾ ദേവാലയത്തിൽ സമർപ്പിക്കുന്നു. ദേവാലയത്തിൽ മാലാഖമാരുടെ അപ്പം ഭക്ഷിച്ച്, മാലാഖമാരുടെ കയ്യിൽ നിന്ന് അപ്പം ഭക്ഷിച്ച്, അങ്ങനെ ദേവാലയത്തിൽ അതീവ ഭക്തിയിലും ദൈവ ശുശ്രൂഷയിലും വ്യാപരിച്ച് ഈ കുഞ്ഞ് പതുക്കെ പതുക്കെ വളർന്നു വന്നുവെന്നും, 12 വയസ്സിൽ ജോസഫുമായി അവളുടെ വിവാഹം കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് പിന്നെ വേറെ കുറേ കാര്യങ്ങളൊക്കെ വിവാഹത്തോട് ബന്ധപ്പെട്ടും പറയുന്നുണ്ട്. ഒരു മറിയത്തിന് വിവാഹപ്രായമായപ്പോൾ അവരുടെ യഹൂദരുടെ രീതി അനുസരിച്ച് 12 വയസ്സിലാണ്, 12 വയസ്സിന് ശേഷം ആ സമയത്താണ് വിവാഹം പെൺകുട്ടികൾക്ക് നടക്കുക. അപ്പോൾ ആ പ്രായത്തിൽ മറിയത്തിന് വിവാഹാലോചനകൾ അവിടെ ദേവാലയത്തിലുള്ള പുരോഹിതരും നടത്തി.
എന്നാൽ മറിയം നേരത്തെ തന്നെ തന്റെ നിത്യകന്യകാത്വം ദൈവത്തിന് നേർന്നിരുന്നു. പക്ഷേ പുരോഹിതരെ ഒരു കാര്യം വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അനുസരണത്തെ പ്രതി അതനുസരിക്കാൻ തയ്യാറായി. പിന്നീട് അവിടെ വന്ന ചെറുപ്പക്കാരോട് ഒരു വെളിപ്പെടുത്തൽ കിട്ടിയതനുസരിച്ച് പുരോഹിതൻ ഇങ്ങനെ ആവശ്യപ്പെടുന്നു, നിങ്ങളുടെ കൈവശമുള്ള ഓരോരുത്തരുടെ കൈവശമുള്ള വടി കൊണ്ടുവന്ന് ഇവിടെ വെക്കുക. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരൊക്കെ വടി കൊണ്ടുവന്ന് വെച്ചു. അതിനുശേഷം അവർ വടി തിരിച്ചെടുത്തു. തിരിച്ചെടുക്കുമ്പോൾ ഔസേപിതാവിൻ്റെ കയ്യിലുണ്ടായിരുന്ന, ജോസഫിൻ്റെ കയ്യിലുണ്ടായിരുന്ന വടിയിൽ നിന്നൊരു പ്രാവ് പറന്നു വന്ന് അതിനകത്തുനിന്നൊരു പ്രാവ് പറന്നു വന്ന് ഔസേപിതാവിൻ്റെ തലയിലിരുന്നു. അങ്ങനെ ജോസഫ് എന്ന ചെറുപ്പക്കാരന് ജോസഫുമായിട്ടാണ് മറിയത്തിൻ്റെ വിവാഹം അങ്ങനെ തീരുമാനിക്കപ്പെടുന്നത്, വിവാഹം കഴിക്കുന്നത്. അതാണ് യാക്കോബിൻ്റെ സുവിശേഷത്തിൽ പറയുന്ന ഒരു സംഭവം. എന്നാൽ അതിനോടനുബന്ധമായി മറ്റൊരു കാര്യം പറയുന്നുണ്ട്, പ്രാവ് പറന്നു വരികയല്ല, വടി തളിർത്ത് പൂത്തു പുഷ്പിച്ച് അങ്ങനെയാണ് ജോസഫ് മറിയത്തിൻ്റെ വരനായി തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നൊരു പാരമ്പര്യവും നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഇത്തരം കാര്യങ്ങളൊക്കെ യാക്കോബിൻ്റെ സുവിശേഷം എന്ന പേരിൽ അറിയപ്പെടുന്ന അപ്രമാണിക ഗ്രന്ഥത്തിൽ വിവരിക്കുന്ന സംഭവമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടെ സൂചിപ്പിക്കുകയാണ്, ഇത് വിശ്വസിക്കേണ്ട ഒരു കാര്യം എന്ന നിലയിൽ അങ്ങനെ മനസ്സിലാക്കരുത്. കാരണം ഇത് അപ്രമാണിക ഗ്രന്ഥമാണ്. എങ്കിലും മാതാവിനെ സ്നേഹിക്കുന്ന മരിയ ഭക്തർക്ക് മറിയത്തിൻ്റെ ജനനത്തെക്കുറിച്ചും ശൈശവത്തെക്കുറിച്ചും ബാല്യത്തെക്കുറിച്ചൊക്കെ അറിയാൻ സഹായിക്കുന്ന കാര്യം എന്ന നിലയിൽ, നമ്മുടെ ഒരു ജിജ്ഞാസയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ പ്രിയപ്പെട്ടവർ, ഇത് കൂടാതെ തീർച്ചയായിട്ടും മാധ്യമ സഭാ സമൂഹത്തിന് മറിയത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു. അതൊന്നും പ്രത്യേകിച്ച് എഴുതി വെക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും അറിയാമായിരുന്നു. പിന്നെ മാതാവിനെ ഒരുപാട് സ്നേഹിക്കുന്ന മറിയ ഭക്തരായ അനേകര് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ, മറിയത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചൊക്കെ ആഴത്തിൽ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തപ്പോൾ കുറേ വ്യക്തികൾക്ക് വെളിപ്പെടുത്തലുകൾ, വെളിപാടുകൾ ലഭിക്കുന്നുണ്ട്. അങ്ങനെ പ്രധാനമായും കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ 4 മിസ്റ്റിക്കുകളായ വ്യക്തികൾ, മിസ്റ്റിക് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയുടെ ആധ്യാത്മികതയുടെ ഒക്കെ ഏറ്റവും ഉന്നത സോപാനത്തിലേക്ക് ഉയരുന്ന വ്യക്തികളെ വിളിക്കുന്ന പേരാണ്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ലളിത ഭാഷയിൽ പറഞ്ഞതേ ഉള്ളൂ. പ്രാർത്ഥനയുടെയും ആധ്യാത്മികതയുടെയും ഒക്കെ, കോണ്ടംപ്ലേഷൻ്റെയൊക്കെ, അല്ലെങ്കിൽ ആധ്യാത്മിക ചൈതന്യത്തിൻ്റെ ഒക്കെ മാക്സിമം തലങ്ങളിലേക്ക് ഉയരുന്ന വ്യക്തികളെ നമ്മൾ മിസ്റ്റിക്കൽ ചിന്താഗതി എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. മിസ്റ്റിസിസം എന്നുള്ള വാക്കൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. അതായത് ദൈവീക രഹസ്യങ്ങൾ, രഹസ്യാത്മകതകളൊക്കെ ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ബുദ്ധിയുടെ അറിവല്ല, ദൈവം അവർക്ക് ഇങ്ങനെ വിവിധ രീതിയിൽ ദർശനങ്ങളിലൂടെയോ മറ്റേതെങ്കിലും രീതിയിലൊക്കെ വെളിപ്പെടുത്തി കൊടുക്കുക. അങ്ങനെയുള്ളവരെ നമ്മൾ മിസ്റ്റിക്കുകൾ എന്നാണ് വിളിക്കുക. എല്ലാ മതങ്ങളിലും ഇങ്ങനെ മിസ്റ്റിക്കുകളായിട്ട് അറിയപ്പെടുന്ന വ്യക്തികളുണ്ട്. അങ്ങനെ മറിയവുമായി ബന്ധപ്പെട്ട്, മറിയത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒത്തിരി വെളിപ്പെടുത്തലുകൾ കിട്ടിയിട്ടുള്ള പ്രധാനമായും 4 മിസ്റ്റിക്കുകൾ കത്തോലിക്ക തിരുസഭയിലുണ്ട്. ഒന്ന്, വിശുദ്ധ ബ്രിജീത്ത്, സ്വീഡനിലെ വിശുദ്ധ ബ്രിജീത്ത്. അതുപോലെ തന്നെ മറ്റൊരു വിശുദ്ധയാണ്, മിസ്റ്റിക്കാണ് വിശുദ്ധ അന്ന കാതറിൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ. രണ്ടാമത്തെ ഒരാളാണ് അന്ന കാതറിന, എമ്രിച്ചോയിലെ വിശുദ്ധയാണത്. മൂന്നാമത്തേത് ഷനാവു എന്ന സ്ഥലത്തെ സിസ്റ്റർ എലിസബത്ത്. നാലാമത്തെ മിസ്റ്റേക്ക് അഗ്രേതായിലെ യേശുവിൻ്റെ മദർ മേരി എന്നറിയപ്പെടുന്ന വ്യക്തി. ഇങ്ങനെ 4 പേര് മറിയവുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകൾ സ്വീകരിച്ചിട്ടുള്ള മിസ്റ്റേക്കുകളാണ്. അതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു വിശുദ്ധ അന്ന കാതറിന, വിശുദ്ധ അന്ന കാതറിനയുടെ പ്രത്യേകത, അന്ന കാതറിനയ്ക്ക് ലഭിച്ച ഒരുപാട് ദർശനങ്ങൾ. 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധയാണ് അന്ന കാതറിന. മഠത്തിൽ ചേർന്ന് സിസ്റ്ററായി ഒരുപാട് വെളിപ്പെടുത്തലുകൾ അന്ന കാതറിനയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ അന്ന കാതറിനയ്ക്ക് ധാരാളം ദർശനങ്ങൾ ഉണ്ടാവുകയും പ്രത്യേകിച്ച് യേശുവിൻ്റെ പീഡാസഹനങ്ങളുമായി ബന്ധപ്പെട്ട് ഒത്തിരി ദർശനങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. നമ്മളെല്ലാവരും തന്നെ കണ്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ് പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ്. മെൽ ഗിബ്സൺ എന്ന അനുഗ്രഹീതനായ സംവിധായകൻ സംവിധാനം ചെയ്ത പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് എന്ന സിനിമ തീർച്ചയായിട്ടും സഭാ പാരമ്പര്യങ്ങളുടെയും ഒപ്പം വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെയൊക്കെ ചുവട് പിടിച്ചിട്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. അവിടെ യേശുവിൻ്റെ പീഡാസഹനങ്ങൾ ആവിഷ്കരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് സഹായിച്ചിട്ടുള്ളത് അന്ന കാതറിൻ്റെ ദർശനങ്ങൾ, അന്ന കാതറിനുണ്ടായ ദർശനങ്ങൾ എഴുതി വെക്കപ്പെട്ടിട്ടുള്ളതിൽ നിന്റെ വെളിച്ചത്തിലാണ്. അത് പഠിച്ചിട്ടാണ് ഇദ്ദേഹം ഈ സിനിമയുടെ യേശുവിൻ്റെ പീഡാസഹനങ്ങളൊക്കെ ആവിഷ്കരിക്കുന്നത്. ഞാൻ പറയാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ഈ അന്ന കാതറിന് മറിയത്തിൻ്റെ ജനനവും ബാല്യവുമായി ബന്ധപ്പെട്ട് ഇതുപോലെ ദർശനങ്ങൾ ഒരുപാട് ഉണ്ടാകുന്നുണ്ട്. ഏകദേശം യാക്കോബിൻ്റെ സുവിശേഷത്തിൽ വിവരിക്കുന്ന, ആ ഗ്രന്ഥത്തിൽ വിവരിക്കുന്ന കാര്യങ്ങളോട് ചേർന്ന് പോകുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. എന്നിരുന്നാൽ തന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം പ്രാർത്ഥിക്കാൻ വേണ്ടി പോയത്, യുവാക്കിയും പ്രാർത്ഥിക്കാൻ വേണ്ടി പോയ സ്ഥലം അത് ഹെർമോൺ മലയിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രായവുമായി ബന്ധപ്പെട്ട ചെറിയ ചില വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. മറിയത്തിൻ്റെ 2-ാം വയസ്സിൽ മറിയം അനിതര സാധാരണമായ സ്വഭാവങ്ങൾ കാണിച്ചു തുടങ്ങി.
മൂന്നാം വയസ്സിൽ തന്നെ അഞ്ചോ ആറോ വയസ്സുള്ള കുട്ടികളുടെയൊക്കെ അറിവ് മറിയത്തിനുണ്ടായിരുന്നു. നാലാം വയസ്സിൽ ദേവാലയത്തിൽ സമർപ്പിച്ചു. അങ്ങനെ കുറച്ച് കുഞ്ഞു കുഞ്ഞു വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഏകദേശം ഈ നമ്മുടെ ഇതിനോട് ചേർന്ന് പോകുന്ന കാര്യങ്ങൾ തന്നെയാണ്. യാക്കോബിൻ്റെ സുവിശേഷം എന്ന അപ്രമാണിക ഗ്രന്ഥത്തിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ദർശനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. ഞാൻ മാതാവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് ഉള്ള കുറച്ച് കാര്യങ്ങൾ ഒന്ന് പറയാൻ ഒന്ന് ശ്രമിച്ചു എന്ന് മാത്രം. ഇനി ഇതോടൊപ്പം തന്നെ നമുക്ക് നമ്മൾ മാതാവിൻ്റെ ജനനത്തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ സെപ്റ്റംബർ 8-ാം തീയതി അതിനോടനുബന്ധിച്ചുള്ളൊരു നോമ്പാണ് എട്ടു നോമ്പ് എന്ന പേരിൽ പ്രസിദ്ധി ആർജിച്ചിട്ടുള്ളൊരു നോമ്പ്. ഇത് നമ്മളിൽ പലർക്കും ഇതിനെക്കുറിച്ചൊക്കെ അറിയുമായിരിക്കും. അതവർക്ക് വേണ്ടിയിട്ടൊന്ന് സൂചിപ്പിക്കുകയാണ്. ഈ എട്ടു നോമ്പ് ആരംഭിക്കുന്നതിൻ്റെ പുറകിൽ ഒരു ചരിത്രമുണ്ട്. 7-ാം നൂറ്റാണ്ടിൽ പേർഷ്യയിലുണ്ടായിരുന്ന പേർഷ്യൻ രാജ്യം വിജാതീയ രാജാവിനാലും സൈന്യത്താലും ആക്രമിക്കപ്പെട്ടു. അങ്ങനെ ആക്രമിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും അവിടെയുള്ള കന്യകമാരൊക്കെ മാനഭംഗം ചെയ്യപ്പെടാൻ എല്ലാ സാധ്യതകളും, പ്രത്യേകിച്ച് ആ കാലഘട്ടങ്ങളിൽ, ഈ കാലഘട്ടത്തിലും കുറേയൊക്കെ അത് സംഭവിക്കാറുണ്ട്, പഴയ കാലഘട്ടങ്ങളിലൊക്കെ അത് ഉറപ്പായിട്ട് സംഭവിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ പേർഷ്യയിലുണ്ടായിരുന്ന കത്തോലിക്ക യുവതികൾ കന്യകമാർ തങ്ങളുടെ ചാരിത്രശുദ്ധി സംരക്ഷിക്കപ്പെടാൻ വേണ്ടി, കന്യകാത്വം സംരക്ഷിക്കാൻ വേണ്ടി പരിശുദ്ധ അമ്മയോട് തീക്ഷ്ണമായ ഭക്തിയിൽ പ്രാർത്ഥിച്ചു. അത്ഭുതകരമായ വിധത്തിൽ അവരൊക്കെ ആക്രമിക്കപ്പെടാതെ രക്ഷ പ്രാപിക്കുകയും ചെയ്തു. അതിന് നന്ദി സൂചകമായി 3 ദിവസത്തെ നൊയമ്പ് അവരെ ഈ സെപ്റ്റംബർ 8-ന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ ആചരിച്ചു തുടങ്ങി. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു തുടക്കം എന്ന് പറയാവുന്നത്. പിന്നീട് ഇത് ലോകമൊട്ടുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് ഒത്തിരി പ്രാചാരം സിദ്ധിച്ച ഒരു നോമ്പായിട്ട് പതുക്കെ പതുക്കെ മാറി നമ്മുടെ നാട്ടിലേക്ക്, കേരളത്തിലേക്ക് വരുമ്പോൾ, കേരളത്തിലാണ് ഈ എട്ടു നോമ്പിൻ്റെ പശ്ചാത്തലം കുറെ കൂടെ ശക്തമായിട്ട് ഒരു 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 രീതിയായിട്ടുള്ളത്. അത് സംഭവിക്കുക 9-ാം നൂറ്റാണ്ടിൽ കൊടുങ്ങല്ലൂർ, നമ്മുടെ ദേശം കൊടുങ്ങല്ലൂർ ദേശം വിജാതീയ രാജാക്കന്മാരാൽ ആക്രമിക്കപ്പെട്ടു. അങ്ങനെ ആക്രമിക്കപ്പെടുമ്പോൾ അവിടെ ഉണ്ടായിരുന്നവർ, നേരത്തെ തന്നെ ഈ 7-ാം നൂറ്റാണ്ടിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ അറിയാവുന്നവർ, അവര് 8 ദിവസത്തെ ഒരു നൊയമ്പ് നേരുകയാണ്. അങ്ങനെ 8 ദിവസം തുടർച്ചയായി നോമ്പെടുത്തു. നോമ്പ് എന്ന് പറഞ്ഞാൽ പലരും ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ചു, ചിലര് 2 നേരത്തെ ഭക്ഷണം, ചിലര് 3 നേരത്തെ ഭക്ഷണം, അങ്ങനെ തുടർച്ചയായി 8 ദിവസം ഭക്ഷണമൊക്കെ ഉപേക്ഷിച്ച് മാതാവിന് തങ്ങളുടെ തങ്ങളുടെ കന്യകാത്ത ചാരിത്രശുദ്ധി സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥനയോടെ അങ്ങനെ ആ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിച്ചു. അവര് ആ കന്യകാത്വം അവരുടെ സംരക്ഷിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു എട്ടു നോമ്പ് ആചരണം അതിശക്തമായ വിധത്തിൽ കേരളത്തിൽ സുറിയാനി ക്രിസ്ത്യാനികളുടെ ഇടയിൽ അത് ഒരു പ്രചാരം സിദ്ധിച്ചു. ഇത് കൂടാതെ 18-ാം നൂറ്റാണ്ടിൽ വന്നപ്പോൾ മലബാർ ദേശം വിജാതീയ മൈസൂർ രാജാവിനാൽ ആക്രമിക്കപ്പെട്ടപ്പോൾ പുഴയുടെ തൊട്ടപ്പുറത്ത് വരെ രാജാവ് എത്തിച്ചേർന്നു. ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ഉറപ്പായും നേരത്തെ പറഞ്ഞ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും. അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എട്ട് നോമ്പ് ആചരിക്കാൻ അതിശക്തമായ വിധത്തിൽ കത്തോലിക്ക യുവതികൾ, ക്രൈസ്തവ യുവതികൾ തയ്യാറാവുകയും അവരുടെ കന്യകാത്വം സംരക്ഷിക്കപ്പെടുകയും രാജാവ് ആക്രമിക്കാൻ സാധിക്കാതെ തിരിച്ചു പോവുകയും ഒക്കെ ഉണ്ടായതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതിനോടനുബന്ധമായിട്ടാണ് ഈ എട്ട് നോമ്പ് അതിശക്തമായ വിധത്തിൽ ആരംഭിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മാതാവിൻ്റെ ജന്മത്തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ അമ്മയ്ക്കൊരു പിറന്നാൾ സമ്മാനം എന്ന പോലെ ഇനിയുള്ള ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചൊക്കെ നമുക്ക് ഒരുങ്ങാം. അതുപോലെ തന്നെ പ്രത്യേകിച്ച് വിശുദ്ധി, ശുദ്ധത, അങ്ങേയറ്റം ആക്രമിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്, ഒരു മൊബൈൽ ഫോൺ, ഒരു ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ എന്ത് പാപത്തിലും ചെന്ന് പെടാവുന്ന എല്ലാ സാഹചര്യങ്ങളും നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ശുദ്ധത എന്ന പുണ്യം പാലിക്കപ്പെടാൻ വേണ്ടി പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ നമുക്ക് മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. അമ്മയുടെ ജന്മതിരുനാളിൻ്റെ പ്രാർത്ഥനകളും മംഗളങ്ങളും എല്ലാവർക്കും സ്നേഹത്തോടെ നേരുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.